നമസ്കാരം. തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ചിടത്തോളം, അനന്തപുരി നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം തങ്ങളുടെ ദേശമൂർത്തിയായ ശ്രീപത്മനാഭസ്വാമിയുടെ ആ ഒരു ഭരണം, അതിൻ്റെ അധികാരം തിരുവിതാംകൂർ രാജകുടുംബത്തിന് തന്നെ നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു. സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, തിരുവിതാംകൂർ രാജകുടുംബത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. സംസ്ഥാന സർക്കാരിന് കൃത്യമായ ഒരു തിരിച്ചടി കൂടിയാണ് ഈ ഒരു വിധിയിലൂടെ നൽകിയിരിക്കുന്നത്. കാരണം ക്ഷേത്രഭരണം പിടിച്ചെടുക്കാനുള്ള ഇടത് സർക്കാരിൻ്റെ നടപടികൾക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. നമുക്കറിയാം, 2011 മുതൽ കഴിഞ്ഞ 9 വർഷമായി നടക്കുന്ന ഒരു നിയമ പോരാട്ടത്തിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത്. ഹൈക്കോടതി വിധി, അത് സംസ്ഥാന സർക്കാരിന് ഏതാണ്ട് അനുകൂലമായ ഒരു വിധിയായിരുന്നു. നമുക്കറിയാം, ക്ഷേത്രത്തിലെ നിധിയറയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ, അമൂല്യമായ വസ്തുക്കൾ ഒരു മ്യൂസിയത്തിലേക്ക് മാറ്റണം എന്നുള്ള ഒരു വിധി അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി 2011 ഉണ്ടായത്. എന്നാൽ ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിലേക്ക് രാജകുടുംബം നീങ്ങിയത്. പക്ഷേ ഇപ്പോൾ കൃത്യമായി രാജകുടുംബത്തിൻ്റെ അധികാരം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി വന്നിരിക്കുന്നത്. അതിൽ കോടതി കൃത്യമായി പറയുന്നുണ്ട്, രാജകുടുംബത്തെ അതിൻ്റെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. രാജാവിൻ്റെ ഇത് കൃത്യമായി നമ്മൾ ഇതിൻ്റെ ഒരു നാൾവഴി നോക്കുകയാണെങ്കിൽ, ക്ഷേത്രം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് 2009 December 18 മുൻ IPS ഉദ്യോഗസ്ഥൻ TP സുന്ദരരാജൻ ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജിയുമായി ചെല്ലുന്നത്. ഇതിനെ തുടർന്നാണ് നിലവറകൾ തുറന്ന് ആഭരണങ്ങളടക്കം മ്യൂസിയത്തിൽ സൂക്ഷിക്കാനുള്ള 2011 January ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് രാജകുടുംബാംഗം 2011 May അതേ വർഷം തന്നെ മെയ്യിൽ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നത്. തുടർന്ന് AB നിലവറകൾ തുറക്കുന്നത് അന്ന് തന്നെ സുപ്രീം കോടതി മരവിപ്പിച്ചിരുന്നു. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവിന് ശേഷമുള്ള ഭരണാധികാരി സംസ്ഥാന സർക്കാരാണെന്നും ക്ഷേത്രം രാജാവിൻ്റെ അനന്തരാവകാശിക്ക് കൈമാറാൻ വ്യവസ്ഥയില്ലാത്തതിനാൽ അത് സർക്കാരിൽ നിക്ഷിപ്തമാകുമെന്നാണ് 2011 January ഹൈക്കോടതി വിധിച്ചത്. ഇതുതന്നെയായിരുന്നു സർക്കാരിൻ്റെ കൃത്യമായ വാദവും. എന്നാൽ ആ വാദഗതികൾ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. യു ലളിത്, അതുപോലെ ഇന്ദു മൽഹോത്ര തുടങ്ങിയവർ അധ്യക്ഷരായ രണ്ടംഗ ബെഞ്ചിൻ്റെ വിധി പ്രസ്താവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, പുതിയൊരു ഭരണസമിതി നിലവിൽ വരേണ്ടതുണ്ട്. ഈ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ പുതിയൊരു ഭരണസമിതി നിലവിൽ വരേണ്ടതുണ്ട്. അതുവരെ താൽക്കാലികമായി ഇപ്പോൾ തുടരുന്നത് പോലെ തന്നെ ജില്ലാ ജഡ്ജി അധ്യക്ഷനായ ഭരണസമിതിയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, കാര്യങ്ങൾ നിയന്ത്രിക്കുക. അതിനുള്ള ഒരു ശുപാർശയും സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇത് ഭക്തരുടെ വിജയമാണ്, വിശ്വാസികളുടെ വിജയമാണ്. കാരണം നമുക്കറിയാം, ശബരിമലയുടെ കാര്യം തൊട്ട് നമുക്കറിയാം, ഇടത് സർക്കാർ വിശ്വാസികളുടെ, ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ നടത്തുന്ന വെല്ലുവിളികൾ, അവരുടെ വിശ്വാസങ്ങൾക്ക് നേരെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ, പക്ഷേ ഇതിനൊക്കെ കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് മറ്റ് കേസുകളിലും, ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇടപെട്ട മറ്റ് രണ്ട് കേസുകൾ കൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിപ്പുണ്ട്. ഒന്ന് ശബരിമല, നമുക്കറിയാമെന്നുള്ളതുപോലെ ശബരിമല യുവതീ പ്രവേശനത്തിൻ്റെ ഒരു ഒരൊട്ട് ഹർജി, അതിൻ്റെ വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ സമാനമായി തന്നെ തിരുവാഭരണങ്ങൾ, ശബരിമലയിലെ തിരുവാഭരണങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമവുമായി സംസ്ഥാന സർക്കാർ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്, അതും വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തുതന്നെയായാലും ഈ ഒരു വിധിയെ തിരുവനന്തപുരം നിവാസികൾ, പ്രത്യേകിച്ചും കിഴക്കേക്കോട്ടയിൽ ഒന്നടങ്കം, ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ കാലയളവ് ആണെങ്കിൽ കൂടിയും ഇന്ന് ഭക്തജനങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. ഈ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെയൊക്കെ ഒരു ആലസ്യത്തിൽ തിരുവനന്തപുരം ജില്ല ഒരർത്ഥത്തിൽ ഇപ്പോൾ അല്പം പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കാരണം നമുക്കറിയാം, രോഗവ്യാപനം, കൊറോണയുടെ രോഗവ്യാപനം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല. പക്ഷേ അതിനിടയിൽ വന്നു വീണ ഒരു വലിയ സൗഭാഗ്യമായി, ഒരു സന്തോഷമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം നിവാസികൾ ഈ കോടതി വിധിയെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ കോടതി നടത്തിയിരിക്കുന്ന മറ്റൊരു നിരീക്ഷണം, പുതിയ ഭരണസമിതി നിലവിൽ വരുമ്പോൾ അഹിന്ദുക്കളെ അതിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കാര്യം നമുക്കറിയാം, സംസ്ഥാന സർക്കാർ ഹൈന്ദവ വിശ്വാസങ്ങളെ പൊളിച്ചെടുക്കുക എന്ന തരത്തിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും നീക്കിയത്. അതിൽ കൃത്യമായി അവർ മുന്നോട്ട് വച്ചിരുന്ന ഒരു അജണ്ട തന്നെയായിരുന്നു പുതിയ ക്ഷേത്ര ഭരണസമിതികളിലേക്ക്. അത് പലയിടത്തും കണ്ടതാണ്, അഹിന്ദുക്കളെ തിരികെ കയറ്റുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ അഹിന്ദുക്കളെ തിരികെ കയറ്റരുത്, അഹിന്ദുക്കളായിട്ടുള്ളവർ ഭരണസമിതിയിൽ ഉണ്ടാവരുതെന്നും പരമാവധി ഹിന്ദുക്കൾ, ഹൈന്ദവ വിശ്വാസികൾ മാത്രം ഉൾപ്പെട്ടതാകണം ക്ഷേത്ര ഭരണസമിതി എന്നും ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ചോദ്യമായിരുന്നു ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യം. ഭരതകോൺ നിലവറ എന്ന ബി നിലവറ തുറക്കുന്നത് സംബന്ധിച്ചും കോടതി കൃത്യമായ ഒരു കാര്യം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിലാണ്, കാരണം
ബി നിലവറ തുറക്കുന്നത് പുതിയ ഭരണസമിതി നിലവിൽ വന്ന ശേഷം അവർക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് കാര്യം. രാജപ്രതിനിധികളും ഹൈന്ദവ വിശ്വാസികളും ക്ഷേത്ര തന്ത്രി എന്നിവർ ഉൾപ്പെട്ടത് തന്നെയായിരിക്കും പുതിയ ഭരണസമിതി. അപ്പോൾ ആ ഒരു ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം അവർക്ക് കൃത്യമായി തീരുമാനിക്കാം ഭരതഗോൺ നിലവറ എന്ന ബി നിലവറ തുറക്കണമോ വേണ്ടയോ എന്നുള്ളത് കാര്യം. അത് ആചാരാനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആ ഒരു ഭരണസമിതിക്ക് തന്നെയായിരിക്കും അതിൻ്റെ ഒരു പൂർണ്ണ മേൽനോട്ടം. എന്തുതന്നെയായാലും സംസ്ഥാന സർക്കാരിന് ഈ ഒരു കേസിൽ കൃത്യമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു. ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെ വാളെടുത്ത സംസ്ഥാന സർക്കാരിന് ഇതിലും വലിയ ഒരു അടി കിട്ടാനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത്. രാജകുടുംബവുമായി ബന്ധപ്പെട്ടപ്പോഴും അവർ ആദ്യ പ്രതികരണം ഇത് വളരെ സന്തോഷമായ ഒരു പ്രതികരണം എന്ന് തന്നെയാണ് അവരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. സുപ്രീംകോടതിയിലെ വിധി നമ്മൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ കുടുംബവും അമ്പലവുമായിട്ടുള്ള ബന്ധം സുപ്രീംകോടതി വീണ്ടും ശരിവച്ചിരിക്കുകയാണ്. കേസ് കേസൊക്കെ വന്നല്ലോ. ബാക്കി വിധിയുടെ ബാക്കി വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അത് കൂടെ വായിച്ചു കഴിഞ്ഞിട്ട് ഒരു പൂർണ്ണമായ തീരുമാനം പറയാം. സന്തോഷത്തിലാണ് എല്ലാവരുടെയും പ്രാർത്ഥന. എന്ത് തന്നെയായാലും ഇപ്പോൾ തിരുവനന്തപുരം നിവാസികൾ ആകെ ആശ്വാസം പകരുന്ന അല്ലെങ്കിൽ സന്തോഷം പകരുന്ന തരത്തിലുള്ള ഒരു വിധി പ്രസ്താവമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അധികാരത്തിൽ നിന്ന് രാജകുടുംബത്തെ മാറ്റി നിർത്താനാവില്ല എന്ന് കൃത്യമായി തന്നെ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഭരതഗോൺ നിലവറ എന്ന ബി നിലവറ തുറക്കുന്നത് പുതിയ ഭരണസമിതിക്ക് തീരുമാനിക്കാം എന്നും പറയുന്നു. പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് അഹിന്ദുക്കളെ ഉൾപ്പെടുത്തരുതെന്നും ഹൈന്ദവ വിശ്വാസികളായിരിക്കണം ആ സമിതിയിൽ ഉണ്ടാകുക എന്നും പറയുന്നുണ്ട്. പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതുവരെ താൽക്കാലിക ഭരണസമിതി ജില്ലാ ജഡ്ജി അധ്യക്ഷനായ താൽക്കാലിക ഭരണസമിതിക്ക് അധികാരം നിയന്ത്രിക്കാം എന്നും ഉള്ള കൃത്യമായ ഒരു വിധി പ്രസ്താവം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.
ഉണ്ടാവും.